ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഹന്നത്ത് ഫാഷൻ ടേക്ക്. എൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇത്രയും സാധനങ്ങൾ അടങ്ങുന്ന 480 രൂപയുടെ കിറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിന്നൊരു ഹെയർ ബോ മേക്ക് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ആദ്യം ആ ഒരു കിറ്റ് കാണിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഹെയർ ബോയൊക്കെ മേക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കിറ്റ് പർച്ചേസ് ചെയ്തിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം, സെയിൽ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ 3 ഫ്ലവർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് പേരും എനിക്ക് ഫോം ഫ്ലവറൊക്കെ വെച്ചിട്ട് വർക്കുകൾ ചെയ്തിട്ട് ഫോട്ടോസ് ഇട്ട് തരാറുണ്ട്. ഒരുപാട് ഫ്ലവേഴ്സ് അവർ ഒരു ബോയിൽ തന്നെ യൂസ് ചെയ്യും കേട്ടോ. ഒന്നാമത് ഫോം ഫ്ലവേഴ്സിന് റേറ്റ് ഉണ്ട്, പീസ് റേറ്റ് ആണ് വരുന്നത്. പിന്നെ ബോയുടെ റേറ്റ് എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവർക്കൊന്നും ലാഭമൊന്നും കിട്ടത്തില്ല. കാരണം ഒത്തിരിയും ഫ്ലവേഴ്സ് അവർ, അതായത് ഒരു കംപ്ലീറ്റ് ബോയും ഫ്ലവർ വെച്ചിട്ട് അങ്ങനെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് മാക്സിമം ഫ്ലവറിൻ്റെ എണ്ണം കുറച്ചുകൊണ്ട് നന്നായിട്ട് നല്ല രസമായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് 3 ഫ്ലവർ വെച്ചിട്ട് ഇതുപോലെ ഒരു സാറ്റിൻ്റെ ഗ്രീൻ കളർ റിബൺ നിങ്ങൾക്ക് ആ ഒരു കിറ്റിൻ്റെ കൂടെ കിട്ടും. അതെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ലീഫ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ലീഫ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ റോസ് ഫ്ലവറിന് ചേരുന്ന രീതിയിലുള്ള ലീഫാണ് ഞാനിപ്പോൾ ഇവിടെ മേക്ക് ചെയ്ത് കാണിക്കുന്നത്. ഓൾറെഡി കുറേ വീഡിയോസിൽ ഞാൻ ഈ ഒരു ലീഫ് എങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ രസമായിട്ട് തന്നെ ഇതിങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഉരുക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഉരുക്കുക ചെയ്യാവുള്ളൂ കേട്ടോ. ഒത്തിരി അങ്ങ് തീ പിടിക്കാനും പാടില്ല. ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്താൽ നമുക്ക് നല്ല ഭംഗിയുള്ള ലീഫുകൾ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ 3 ലീഫാണ് മേക്ക് ചെയ്തെടുക്കുന്നത്. എനിക്ക് കുറച്ചും കൂടി വലിയ എന്താണ് ഒരു ഇത് വേണം എന്നുണ്ടെങ്കിൽ ഈ ലീഫിൻ്റെ വലിപ്പം കൂട്ടി കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു ചെറിയ ലീഫുകളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ ലീഫുകളാക്കി കൊടുക്കാം. അപ്പോൾ 3 എടുത്തു. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണാണ്. ഓൾറെഡി ഈ കിറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് B7000 ഗ്ലൂ ഇൻക്ലൂഡഡ് ആണ്. 485 രൂപയ്ക്ക് ആ ഒരു പശയും കൂടി ഇൻക്ലൂഡായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പശ ഒഴിവാക്കിയിട്ട് കിറ്റ് എടുക്കാം കേട്ടോ. അപ്പം 65 രൂപ അതിന് മൈനസ് ചെയ്തിട്ടായിരിക്കും പിന്നെ ഉള്ള റേറ്റ് വരിക. ഓക്കെ, 420 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ കിറ്റ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ കൂടുതലും നമുക്ക് ആ ഒരു ഗ്ലൂ യൂസ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് സ്റ്റിക്കി ആവണം എന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊന്ന് ടൈം എടുത്താൽ തന്നെയാണ് അതൊന്ന് ഒട്ടിക്കിട്ടുക. അപ്പോൾ നമുക്ക് ഇത് ഫോം ഫ്ലവറൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം. ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോൾ അത്രയും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്യാം. എന്താണ്, നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ ബോയിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഡയറക്റ്റ് നമുക്ക് ഒട്ടിക്കാനായിട്ട് പറ്റത്തില്ല, പെട്ടെന്ന് ഇളകിപ്പോവും. പിന്നെ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ഹീറ്റോടുകൂടി തന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ജസ്റ്റ് നമ്മൾ ഗ്ലൂ എടുത്ത് സമയം എടുത്താണ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നതെങ്കിൽ അപ്പം തന്നെ ഗ്ലൂ ഇളകി കയ്യിൽ പോരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നല്ല ചൂടുള്ള സമയത്താണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈയും ശ്രദ്ധിക്കുക. എല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് എന്താണ് പടപടയെ ഒന്ന് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ ഒരു ബോട്ടോ. അപ്പോൾ ഓൾറെഡി എന്താണ് നമ്മുടെ ഫ്ലവറൊക്കെ മേക്ക് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഈ ഒരു ബോ മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുറച്ച് നേരം മതി കേട്ടോ. നമുക്ക് കുറേ ബോൾ മേക്ക് ചെയ്യാം. അതിൻ്റെ പല കളേഴ്സ് നിങ്ങൾക്ക് പല എന്താണ് കളർ കോമ്പിനേഷനിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളർ കോമ്പിനേഷനാണ് റോസും വൈറ്റും എന്ന് പറയുന്നത്. ഞാൻ ഇതുപോലെ ഒരു ഫ്ലവർ ബഞ്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. 3 ഫ്ലവർ വെച്ച് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റിയില്ലേ. ഇനി നമുക്കിത് ബോയിലേക്കോ അലിഗേറ്റർ ക്ലിപ്പിലേക്കോ അല്ലെങ്കിൽ ബണ്ണുകളിലേക്കോ ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ബോയിലോട്ടാണ് ഈ ഒരു ഇത് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളറ്, അതായത് ബ്ലാക്ക് കവറിങ്, സാറ്റിൻ കവറിങ് ഉള്ള ബോയിൽ ഒരു ഫ്ലവറൊക്കെ വെച്ചിട്ടുള്ളത് എപ്പോഴും 35 രൂപ 40 രൂപ റേറ്റിലായിരിക്കും നമുക്ക് മേടിക്കാനായിട്ട് കിട്ടുക. നിങ്ങൾക്കും അതേ റേറ്റിൽ ഇത് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. 35നോ 40നോ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം, പ്രശ്നമില്ല കേട്ടോ. ഒരു 10, 15 ഒക്കെ ലാഭം കിട്ടുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാനായിട്ട് പറ്റുക. അതായത് ഈ ഒരു കിറ്റ് മേടിച്ചിട്ട് അതിൽ നിന്നാണ് നിങ്ങളിത് മേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു റേറ്റിലായിരിക്കും നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റുക കേട്ടോ. ഒരുപാട് പേർക്കും കൺഫ്യൂഷനാണ്, എങ്ങനെ വില ഇടണം എന്നൊന്നും അറിയത്തില്ല എന്നുള്ള കാര്യം. ഇതിൽ ജോലിക്കൂലി നമുക്ക് വളരെ കുറച്ചൊരു 2 രൂപയൊക്കെ തന്നെ എടുത്താൽ മതിയാവും. കാരണം അത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു ബോ മേക്ക് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി നമ്മുടെ ലാഭമായിട്ട് കിട്ടും. നിങ്ങൾക്ക് കുറേ അധികം ബോയൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലാഭത്തിൽ തന്നെ ഈ ഒരു ഇതൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. കാണാനും നല്ല ഭംഗിയുള്ള ടൈപ്പ് ബോളാണ്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇളകി പോകരുത് കേട്ടോ. ഞാൻ ആദ്യം ജസ്റ്റ് എന്താണ് നമ്മുടെ ഇത് കട്ട് ചെയ്യാതെ ക്യാൻവാസ് കട്ട് ചെയ്യാതെ ബോയിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് പാളിപ്പോയി കേട്ടോ. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനതിനെ വീണ്ടും ഇളക്കിയെടുത്തിട്ടാണ് പിന്നെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പശ അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ ഇളക്കി കളയുക കേട്ടോ രണ്ടാമത് ഒട്ടിക്കുന്ന സമയത്ത്. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അടിഭാഗത്ത് വീണ്ടും ആ ഒരു ഗ്ലൂ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ക്യാൻവാസിൻ്റെ ഷീറ്റ് അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ടത് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പോ അല്ലെങ്കിൽ ചതുരോ, അതിൻ്റെ ഷേപ്പ് വലിയ കാര്യമില്ല കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും. കുറേ പേരും കാറ്റലോഗിൽ കണ്ടിട്ട് അത് ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് നഷ്ടമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത് പീസ് റേറ്റാണ് വരുന്നത്, കുറച്ചേ യൂസ് ചെയ്യാനുണ്ടാവുള്ളൂ. 20 രൂപയ്ക്ക് 20 എണ്ണമാണ് കേട്ടോ ഒരു പാക്കറ്റ് വരുന്നത്. അപ്പോൾ അതിനെക്കാട്ടിയും ഏറ്റവും ബെറ്റർ ഇതുപോലെ ക്യാൻവാസ് തന്നെ യൂസ് ചെയ്താൽ മതി. നമുക്കിഷ്ടമുള്ള അളവിൽ കട്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ടുണ്ടാവും. കുറേ യൂസിനുണ്ടാവും കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറേ യൂസിന് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല രസമുള്ള ഭംഗിയുള്ളൊരു ബോയാണ്. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, ഓണത്തിന് ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ മേക്ക് ചെയ്ത് ധാരാളമായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നൊരു ടൈമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെ യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയാൽ, ഇപ്പോൾ സെയിൽ എന്നുള്ളതിനപ്പുറം ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. കാരണം വെറുതെ ഇരുന്ന് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഇങ്ങനെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും നിങ്ങൾക്കിത് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ധാരാളം ഫ്ലവേഴ്സൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് ഭംഗിയായിട്ട് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും ടാറ്റാ ബൈ ബൈ അസ്സലാമു അലൈക്കും.